നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മുടെ പ്രിയങ്കരിയായ ഒരു ഇൻഫ്ലുവൻസറാണ് അശിക അശോകൻ. സ്വാഗതം ചെയ്യാം അശിക. നമസ്കാരം. ഈ ഒരു ഷോയിൽ കൊണ്ടുവരാൻ പറ്റിയ ഭയങ്കര സന്തോഷമാണ്. പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു ചേട്ടൻ, സുഖമാണ് വിശേഷം. ഞാൻ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. സന്തോഷമാണ്, എനിക്ക് ഭയങ്കര ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഒരുപാട് കുക്കറി ഷോ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനാണ് കുറെ ആൾക്കാരുടെ മോർ ദാൻ കുക്കിംഗ്, ഒത്തിരി ആൾക്കാരുടെ സ്റ്റോറീസ് ഇവിടെ പറയുന്നുണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്ന കാര്യമാണ്. അപ്പൊ മറ്റുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആ രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ഷോ മുന്നോട്ട് പോകുന്നു. ഒത്തിരി ആൾക്കാരുടെ ഫീഡ്ബാക്സ് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് തന്നെ പേഴ്സണലി സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ്സ് ആയിട്ടൊക്കെ വരികയാണ്. ഏറ്റവും വലിയ രസം, ഇത് ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആണ്. മേറ്റയുടെ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരുപാട് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന ഒരാളാണ്. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് അത് കണ്ട് പരിചയപ്പെട്ടത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എനിക്ക് ഒരു എൻട്രി തന്നത്. ഓഫ് കോഴ്സ് അത് അഡ്മിറ്റ് ചെയ്ത് തന്നെ വേണം, കാരണം എന്റെ പാഷൻ ആക്ടിങ് ആണ്. സിനിമ ഇപ്പോൾ രണ്ട് മൂന്ന് സിനിമയൊക്കെ ചെയ്തു, പിന്നെ ഈ രണ്ട് മൂന്ന് പ്രൊജക്ട്സ് ഒക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്ക് ഒരു ലൈറ്റ് ത്രോ ചെയ്ത ഒരു ഫാക്ടറാണ് ലൈഫിൽ ശരിക്കും. എല്ലാവരും ഭയങ്കര നമ്മളതിനൊക്കെ ഭയങ്കര പ്രെജുജിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ബേസിക്കലി ഉണ്ട്. പക്ഷേ എനിക്കൊരിക്കലും അതൊരു നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ടർ. ഇപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആൻഡ് ഒരു നെഗറ്റീവ് ഉണ്ട്. അതെ, പോസിറ്റീവ് മാത്രം നോക്കിയാൽ ഒരു നല്ല എക്സ്പോഷ്യർ ആണ്. ഇപ്പോൾ സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ്, ഏറ്റവും സമകാലീനമായി എന്താണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്, ഇങ്ങനെ അറിയാൻ പറ്റുകയാണ്. ഒറ്റ ഒരു ഒന്നോ രണ്ടോ ഒരു റീല് കണ്ടാലോ, ഒരു പോസ്റ്റ് കണ്ടാലോ, കണ്ടാൽ തന്നെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെ ഒത്തിരി നേരം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നു. അതനുസരിച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പൊ ഇത് അറിയാലോ, ഇന്നൊരു സംഭവമൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്ന് എനിക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ? അതെന്ന് വെച്ചാൽ അശിക ഒരു വെജിറ്റേറിയൻ ആയിരുന്നു, പിന്നീട് നോക്കുമ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ വീഗനിലേക്കുള്ള ഒരു യാത്രയിലുള്ള ഒരാളാണ്. വീഗൻ അതൊക്കെ അറിയാലോ പ്രേക്ഷകർ, വീഗൻ എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് ഒരു സംഭവം ഒരു 15-20 ഇയേഴ്സ് ആയി യു എസിലൊക്കെ തുടങ്ങി, പിന്നെ അത് യൂറോപ്പിലേക്ക് എത്തി, ഇന്ത്യയിലേക്ക് ഒരു 10 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വീഗൻ കൺസെപ്റ്റ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പലരും, ചിലർ ഒരു മാസത്തേക്കായിട്ടാവുന്നുണ്ട്, ചിലർ ലൈഫ് ലോങ്ങിലോട്ട് പോകുന്നുണ്ട്, ചിലർ ഒരു ഷോർട്ട് 1 ഇയറിലൊക്കെ ഞാൻ വീഗൻ ആവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാണ്ടുള്ള ഒരു ഡയറ്റ്. അപ്പോൾ അതിൻ്റെ പോകുന്ന ഒരാളാണെന്ന് അറിഞ്ഞപ്പം നമ്മൾ പിന്നെ അങ്ങനെയുള്ളവർക്ക് വേറെ സാധനം നമുക്കിവിടെ പോത്ത് മീൻ എല്ലാ സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന ഒരിടമാണ്. അപ്പോൾ ഒരു വെജിറ്റേറിയൻ വീഗൻ, അതായത് ഒരു ഡയറി പ്രൊഡക്ട്സ് പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമുള്ള ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വീഗനിലേക്ക് ഒരു മാറ്റം എന്നൊക്കെ പറയുന്നത്? ഞാൻ വീഗൻ ആയിട്ടില്ല, ആവാനുള്ള ശ്രമത്തിലാണ്. നിങ്ങളെ ആദ്യമായിട്ടെങ്കിൽ ഒഫീഷ്യലി ഇന്ന് അങ്ങ് വീഗൻ ആക്കാൻ പോവാണ് കേട്ടോ. ഇത് ഇന്ന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലെ ബാക്ക് യാർഡിലൊക്കെ കിട്ടുന്ന ഒരു ഡിഷാണ്, പപ്പായയാണ്. അതിനോടൊപ്പം പച്ച ചീരയാണ്, കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഹെൽത്തി ഒരു തോരൻ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഈ പറഞ്ഞ പോലെ ഇപ്പം അത് ഒരു ആക്ട്രസ് ആയിട്ട് നിൽക്കുന്നു, അത് എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്ന നിലയിൽ എങ്ങനെയൊക്കെയാണ് ഒരാളെ സഹായിക്കുക? ഞാൻ ഭയങ്കര അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ഒരാളായിരുന്നു. എനിക്ക് സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആർട്ടിസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫാൻസി പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോളേജ് ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നതും, അതും സുഹൃത്തുക്കളുടെ ഒരു പ്രഷറിലൊക്കെ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫോൺ തന്നെ നമ്മൾ ഒരു കുറേ ലേറ്റ്, ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു 7th 8th പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഫോൺ ഉണ്ട്. അപ്പോൾ എനിക്ക് കോളേജ് ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് ഒരു ഫോൺ ഉപയോഗം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിയത്. അതും എനിക്ക് വളരെ ബേസിക് ആയിട്ടൊരു സെറ്റ് ആയിരുന്നു, പിന്നെ അത് പതുക്കെ സ്മാർട്ട് ഫോണിലേക്ക് ചാടി. ഒരു കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഫോൺ കൈ കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ, അത് വെച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു ഒരു ചിന്തയിലായിരുന്നു അന്ന് നടപ്പോൾ. പക്ഷെ പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ, ഇപ്പോൾ നമുക്ക് എനിക്കുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും പെമ്പിളരായിരുന്നു. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സ്, കോസ്മെറ്റിക്സ്, മേക്കപ്പ് പ്രൊഡക്ട്സ് ഒട്ടും അറിയില്ലാത്ത എനിക്ക് ഇതിലൂടെയൊക്കെയാണ് ഇതിനോടൊക്കെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത്. എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ നമ്മൾ വീണ്ടും പോയി നോക്കും, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പേജസ് കാണുന്നു, അപ്പോൾ അത് പോയി ഫോളോ ചെയ്യും, അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരും, അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്താലോ, അങ്ങനെയൊക്കെയാണ് പിന്നെ ഈ ഒരു സംഭവത്തിലേക്ക് പതുക്കെ പതുക്കെ
അറിയുന്നത്. ഈവൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, സീറോ ആയിരുന്നു. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയി മാറിയത്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയും, അശി നീ പോയി യൂസ് ചെയ്യ്, നിനക്ക് റീൽ ചെയ്തൂടെ, നിനക്ക് അന്ന് മ്യൂസിക്കിലായിരുന്നു, അന്ന് ഇൻസ്റ്റഗ്രാം അത്ര ഇല്ല, ഇപ്പോഴത്തെ ഒരു ഇതില്ല. അപ്പൊ അന്ന് മ്യൂസിക്കലി ആയിരുന്നു, മ്യൂസിക്കലി പോയി അത് ടിക്ടോക്ക് ആയി. അപ്പൊ ടിക്ടോക്ക് എടുത്തു. അപ്പൊ ടിക്ടോക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും അഭിനയിക്കുന്നു, പുതിയ പുതിയ ട്രെൻഡിങ് പാട്ടുകൾ, ട്രാക്കുകൾ, സ്ലോമോ എഫക്ട്സ്, അതൊരു വേറെ ലോകമാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാം, നല്ല ആൾക്കാരെ പരിചയപ്പെടാം, മോശം ആൾക്കാരെ പരിചയപ്പെടാം, അങ്ങനെ എല്ലാതരം ആൾക്കാരും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ വേറൊരു കോണ്ടിനെന്റ് ആണ് എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യർ ഡിജിറ്റലിൽ ഇപ്പൊ നമ്മൾ നേരിട്ട് കാണുന്ന ഒരാള് ഡിജിറ്റലിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതൊരു വേറെ തരം ബിഹേവിയർ. അത് നമുക്ക് ഒരിക്കലും ഒരിക്കലും ഒരാളെ സോഷ്യൽ മീഡിയയിൽ അയാളുടെ ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ റീൽ കണ്ടോ അല്ലെങ്കിൽ അവിടെയാണ് പലർക്കും തെറ്റ് പറ്റുന്നതും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അഭിനയിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് എക്സിബിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു സോഷ്യൽ മീഡിയ. ഓക്കെ, അതിന്റെ ഇടയിൽ നമ്മുടെ കുക്കിങ്ങിന്റെ ഒക്കെ തിരിച്ചു വരാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വത്തൽമുളകും പച്ചമുളകും അതുപോലെ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ സവാളയും ലേശം വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വയറ്റിയതിന് ശേഷം പപ്പായ പപ്പായ സ്മോൾ ഇത് ഗ്രേറ്റ് ചെയ്താണ് വേണമെങ്കിൽ ഫൈനലായിട്ട് ചോപ്പ് ചെയ്തിട്ടും ഉണ്ടാക്കും. അത് കുറച്ചുകൂടി ഇത് പെട്ടെന്ന് കുക്ക് ആകാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ പീൽ ചെയ്തിട്ട് എൻ്റെ സ്കിൻ, പപ്പായയുടെ ഏറ്റവും വലിയ പ്രശ്നം സ്കിന്നിന് ഒരു കയ്പ്പ് രസമുണ്ട്. അപ്പോൾ പപ്പായ ഗ്രീൻ പപ്പായ എടുത്തിട്ട് എൻ്റെ സ്കിൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ഫൈനലി ഗ്രേറ്റ് ചെയ്ത് ചെറിയ പീസാക്കി അതിനകത്ത് ജസ്റ്റ് സെൻറ്റർ വെച്ചുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വീണ്ടും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പരിപ്പാണ്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു, ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സോഫ്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് തന്നെ ഇരുന്ന് കുക്കാകുമ്പോൾ നമുക്കൊരു ക്രഞ്ചി ഒരു ഒരു ബൈറ്റൊക്കെ കിട്ടും. ഇപ്പോൾ തോരനൊക്കെ ആകുമ്പോൾ ഭയങ്കര സോഗിയായിട്ടൊക്കെ വെജിറ്റബിൾ പോകും. അപ്പോൾ ഇതിനകത്ത് ഇത് കുറച്ച് ഇവിടെ ഒരു സൈഡിലിട്ട് കൊടുക്കുകയാണ്. സോക്ക് ചെയ്ത് പരിപ്പ് ഗ്രേറ്റ് ചെയ്ത് പപ്പായ കാണാൻ നല്ല നല്ല ഭംഗിയാണ്. സാലഡ്സ് ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിൾ സാലഡൊക്കെ. മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവർ സാലഡ് കഴിക്കില്ല. സാലഡ് കുക്കുംബർ, ക്യാരറ്റ്, അതെ, അത് കഴിഞ്ഞ് പച്ച ചീരയാണ്. ഇത് ചുമന്ന ചീരയുടെ സീസണാണ്, ചുമന്ന ചീര വെച്ച് ചെയ്യാം, പാലക്ക് വെച്ചിട്ട് ചെയ്യാം, എന്തെങ്കിലും ഇലകൾ ഇപ്പോൾ ചേമ്പിൻ്റെ ഒക്കെ ഇളം ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ വീടിനടുത്ത് എന്ത് കിട്ടുന്നു എഡിബിളായിട്ടുള്ള എന്ത് സാധനവും നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതും ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് സൈഡിൽ. ചീര കഴിക്കാൻ കിടക്കുന്നു, വീഗനാവാൻ പോവല്ലേ. ഓക്കെ, അപ്പൊ ഇത് അതിന്റെ ഏറ്റവും മേലെയാണ് നമ്മൾ ഇടുന്നത്, കാരണം ഇത് ഏറ്റവും വേഗത്തിൽ കുക്കാവുന്നത് ഈ ഇലയാണ്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഒന്ന് മൂടി വെച്ചു. ണ്ടല്ലേ, നമ്മളതിനെ മൂന്ന് ലെയറായിട്ട് ആദ്യം ആ മസാല ഇട്ടു, അതിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ കുക്കിംഗ് വേണ്ട പപ്പായ ആദ്യം ഇട്ടു, സൈഡിൽ അതൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് മറ്റേ അത് ഇട്ടത്. അതിനുശേഷം ചീര ഇട്ട് വെതറി. ഇനി നമ്മളിതിൻ്റെ ഒരു അരപ്പ്, അരപ്പും കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇടുകയാണ്. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ലേശം പച്ചമുളക് കൂടെ ചതച്ചെടുത്തതാണ്. ആവശ്യമുള്ള ഉപ്പൂടെ വെതറിയുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് സ്റ്റീമിൽ കുക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ തോരൻ കറക്റ്റായിട്ട് റെഡിയാവും, ക്രിസ്പിയായിട്ട്. വളരെ ഹെൽത്തി സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കഥകളും. അശിക, നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആവട്ടെ. എവിടെ ശരിക്കും അശികയുടെ സ്ഥലം എവിടെയാണ്? ശരിക്കും പാലക്കാടാണ്. ഇപ്പൊ കൊച്ചിയിൽ ബേസ് ചെയ്യും? ഇപ്പൊ കൊച്ചി ബേസ് ആണ്. കരിയറും കാര്യങ്ങളും അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് മാറി, കൊച്ചിയിലേക്ക് മാറിയാണ്. അപ്പൊ പാലക്കാട് എവിടെയായിരുന്നു? പാലക്കാട് മലപ്പുറം ബോർഡർ ആയിട്ട് വരും. തൃത്താല പട്ടാമ്പി, നല്ല സുന്ദരമായ മലയാള പദമാണ് തൃത്താല പട്ടാമ്പി. ആ ഗ്രാമമൊക്കെ അവിടുത്തെ ഭക്ഷണം, അവിടുത്തേക്ക് ഞാൻ വീടുകളിലൊക്കെ പോയിട്ട് അവിയല് വെള്ള അവിയൽ കിട്ടും. അതുപോലെ അവിടുത്തെ പുളിയിഞ്ചി വേറെ. ഇപ്പൊ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ മലബാറിലൊരു പുളിയിഞ്ചി വേറെയാണ്. പക്ഷെ അവിടെ ഈ പാലക്കാടൻ സ്റ്റൈൽ പുളിയിഞ്ചി, കുറെ പുളിങ്കറികളുണ്ട്, മത്തങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഈ പട്ടാമ്പി, തൃത്താല, അതുപോലെ കൊല്ലംകോട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് മുളകൂഷ്യം കിട്ടും. മുളകൂഷ്യ ഞങ്ങളത് മുളകൂഷ്യം എന്നും പറയും. അത് ചേന വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. അതുപോലെ കോവയ്ക്ക വെച്ചിട്ടും ചെയ്യും. അതൊരു ചൊരക്ക. അപ്പൊ പാലക്കാട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് വീട്ടില് കഴിക്കാറ്? എനിക്ക് തൈര്, ചോറ്, അച്ചാറ്, പപ്പടം. ഇതിനകത്ത് ഒരു കറി പോലും പറഞ്ഞില്ലോ, ആകെ എല്ലാ സൈഡ് ഡിഷസ്, തൈര്, അച്ചാർ, പപ്പടം, ഒരു കൊണ്ടാട്ടം മുളക്. ഇതായിരിക്കും ഏറ്റവും മെയിൻ. അല്ലാന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് എപ്പോഴും ഭക്ഷണം കഴിച്ചു പോകുമ്പോ വീട്ടിലത്തെ നാടനായിട്ട് അമ്മമ്മയുടെ സാമ്പാർ ഭയങ്കരമാണ് അല്ലേ? കിടു കിടു സാമ്പാറാണ് ഏറ്റവും മിസ് ചെയ്യുന്നത്. അമ്മമ്മയുടെ സാമ്പാർ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്. വറുത്ത് അരച്ച്, പൊടി യൂസ് ചെയ്യാതെ നമ്മുടെ വറുത്ത് അരച്ച് കൊഴുപ്പുള്ള വെണ്ടയ്ക്ക, വഴുതനങ്ങ, മുരിങ്ങക്കായ, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, ഒബിയസ്ലി ചെറിയ ഉള്ളി,
അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ വലിയ കഷ്ടങ്ങൾ. ചോറിന്റെ കൂടെ കഴിക്കാനാണോ ദോശയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം? ചോറ് ഉച്ചക്ക് നല്ല ചൂട് സാമ്പാർ, നല്ല ചൂട് സാമ്പാർ. പിന്നെ മീൻ എപ്പോഴെങ്കിലും ആണ് വീട്ടിൽ മീൻ മേടിക്കുന്നത്, പക്ഷെ മീൻ വറുത്തതും സാമ്പാറും തൈരും ഇതൊക്കെ ആയിട്ടല്ലേ. എനിക്ക് ആശികയോട് ചോദിക്കാനുള്ള, എന്തുകൊണ്ടാണ് ഈ വെജിറ്റേറിയനിലേക്ക് മാറാനുള്ള കാരണം? അത് എന്തെങ്കിലും ഒരു റീസൺ പർട്ടിക്കുലർലി? ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കുക, എപ്പോഴും ഒരു ചിക്കനെ കട്ട് ചെയ്യുന്ന കണ്ട് ഞാൻ അങ്ങ് മാറി, അല്ല മീനെ ഇങ്ങനെ കൊല്ലുന്ന കണ്ടിട്ട് മാറി, അങ്ങനെയാണല്ലോ. അങ്ങനെയല്ല, എനിക്ക് ചിക്കനും ബീഫും എല്ലാം കഴിച്ചിരുന്നു, എനിക്ക് ഇഷ്ടമാണ്. റെഡ് മീറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫിഷും ഇഷ്ടമാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല, ഇപ്പോഴും ഇഷ്ടക്കുറവില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ എപ്പോഴും പുറത്തുനിന്നാണ് ഫുഡ്, അതെ, എപ്പോഴും ജങ്ക് ഒരു ഭാഗമാണല്ലോ. സി ഇനിയത്തെ കാലത്ത് നമ്മളൊക്കെ എല്ലാവരും പറയാറുണ്ട്, അയ്യോ അനാരോഗ്യകരമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റുമോ, ഇനിയത്തെ ഒരു കാലത്ത് ഒരു 80% അല്ലെ, ഒരു നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇത്രയും ബിസി ഷെഡ്യൂൾ, നമുക്കൊന്നും ആർക്കും ആ ഒരു ലക്ഷറിയൊന്നും ഇല്ല, വീട്ടിൽ 8 മണിക്കൂർ ജോലി കഴിഞ്ഞ് എല്ലാ ദിവസവും വന്ന് ഭാര്യയും അമ്മയൊക്കെ ഉണ്ടാക്കി നാടൻ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന അതൊക്കെ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു 20% കിട്ടിയാൽ ഭാഗ്യം, 80% നിങ്ങൾ വെളിയിലാണ്, നിങ്ങൾ പല ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിനകത്ത് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഭക്ഷണം, ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം, അത് ഇത്തിരി പൈസ കൂടിയാലും ഏറ്റവും മികച്ച, നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഭക്ഷണം എത്രമാത്രം വേറെവർ പോസിബിൾ വെൻ എവർ പോസിബിൾ, അത് മാത്രമാണ് ഇനിയത്തെ കാലത്തൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ഒരു ഡിസിഷനിലേക്ക് പോയത്. അപ്പോൾ ചിലർക്കത് പറ്റില്ല, അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇനി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ലൈഫ് ആ രീതിയിലേക്ക്, ലോകത്തിൻ്റെ സ്പീഡ് അതനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോകും, നമുക്ക് എൻ്റെ മുന്നേ നടന്നേ പറ്റുള്ളൂ. തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, ഇത് കറക്റ്റ് ഭംഗിയുണ്ട്. ഇത് ഏത് രീതിയിലാണ് കുക്ക് ചെയ്യുന്നത് കണ്ടാ, അതിനകത്ത് ആ ക്രഞ്ചി ആയിട്ട് കഴിക്കാനുള്ള നമ്മുടെ പരിപ്പ് കുതിർത്തതുണ്ട്, അതുപോലെ ഓൾറെഡി പപ്പായ കുക്കായി, ഇല പച്ച ചീരയും റെഡി ആയിട്ടുണ്ട്, തേങ്ങ അരപ്പൊക്കെ മിക്സ് ആയിട്ട്. ഇത്ര ചെറിയ സമയത്ത് കുക്ക് ആവുമല്ലേ, ഇത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു കുക്കിംഗ്. അതിനകത്ത് ഒരു ഇതിന്റെ പോഷക മൂല്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്, ഒരുപാട് കുക്ക് ചെയ്ത് അങ്ങനെ ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി ഒന്ന് ജസ്റ്റ്, ഇതൊക്കെ ഫ്രഷ് വെജിറ്റബിൾ അല്ലേ, പച്ച പപ്പായ വേണമെങ്കിൽ പച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു ഇച്ചിരി ഒന്ന് പഴുത്താൽ അത് പഴുത്ത ഒരു ഫ്രൂട്ടായിട്ട് മാറും, അതുപോലെ ചീര എന്നൊക്കെ പറഞ്ഞാൽ ചൂട് തട്ടിയാൽ തന്നെ അത് മെൽട്ടായിട്ട് മാറി, പരിപ്പ് നമുക്ക് കുതിർത്താലും പച്ച കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, എല്ലാ ടെക്സ്ചറും ഉണ്ട്, പപ്പയ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരും, ചീര ഓൾറെഡി അത് മാറും, മറ്റേ ആ പരിപ്പാണ് ഇതിൻ്റെ ഒരു മെയിൻ, അതിൻ്റെ ഒരു പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ളതും, അത് ആ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ ഓവർ കുക്കുമല്ല, സാധാരണ പരിപ്പ് കുക്കറിലൊക്കെ ഇട്ട് അടിച്ച് സാമ്പാറിനൊക്കെ വേവിച്ച് അതിൻ്റെ ഒരു സോഫ്റ്റ് മാഷ് ആക്കിയാണ്. ഇത് ജസ്റ്റ് ഇതിനകത്ത് തന്നെ ഇരുന്ന് റോസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാ ആ തോരൻ, എക്സ്ട്രാ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഒരു ടേസ്റ്റിംഗ് സെഷനാണ്. അശിക, അതേ നമ്മുടെ ഗ്രീൻ പപ്പായ, സ്പിനച്ച്, ലെൻഡിൽ തോരൻ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു. കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പപ്പായ ഗ്രേറ്റ് ചെയ്ത് വെക്കുക, അതുപോലെ പരിപ്പ് നന്നായിട്ട് കുതിർത്ത് വെക്കുക, അതുപോലെ ചീര പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഒരു പാനിനകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വത്തൽമുളക്, ഇച്ചിരി വെളുത്തുള്ളി, പച്ചമുളക്, സവാളയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിനേക്ക് പപ്പായ ഇടുന്നു, ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കുതിർത്ത് വെച്ച പരിപ്പിട്ടു, അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചീരയും കൂടി ഇട്ടു. ആ ചീര ഇട്ടതിന് മേലെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച്, വെള്ളം തൊടാതെ അരച്ച് ആ ഒരു അരപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് സ്റ്റീം കയറ്റിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ സിമ്പിൾ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ നമ്മുടെ ബാക്ക് യാർഡ് വെജിറ്റബിളാണ്. ഇതിന് വേറെ വെളിയിൽ നിന്നൊന്നും പോയി സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല, നമ്മുടെ വീടിനടുത്ത് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇതുപോലെയൊക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഡെയിലി ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ ചപ്പാത്തി ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക്, സിമ്പിൾ ലൈറ്റ് മീലായിട്ടൊക്കെ കഴിക്കേണ്ടവർക്ക് പറ്റിയ ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ കഴിക്കട്ടെ? ഓ, കഴിക്കാം. അടിപൊളി പപ്പായ എന്ന് പറയില്ല, ടേസ്റ്റിലും അതെ പച്ച പപ്പായുടെ ആ ഒരു ഫീൽ. കൂടുതൽ ഇതിന്റെ മൂന്നും കൂടെ അതിനകത്ത് ആ പരിപ്പിന്റെ ഫ്ലേവർ വരുന്നു.
ചീരയുടെ ആ ഒരു ചെറിയ കയ്പ് കാര്യങ്ങൾ, പിന്നെ തേങ്ങയും ആ ജീരകം കൊണ്ടുള്ള അരപ്പ്, പിന്നെ ഇത് അതിൻ്റെ ഒരു കുക്കിംഗ് മെത്തേഡ് നമ്മൾ വളരെ സ്ലോ ആയിട്ട് അതിനെ സ്പേസ് കൊടുത്ത് അതിൻ്റെ ഫ്ലേവേഴ്സ് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് വരുന്നതാണ്. അപ്പം ആ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള തോരൻ ഉണ്ടാക്കിയാൽ ഏത് പിള്ളേരും കഴിയും കേട്ടോ. തോരനൊക്കെ നമ്മൾ ഒരു കുറച്ച് ഒരു കയ്യിൽ ഒരു സ്പൂണ് കഴിക്കാം, അതിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പപ്പായ ഒന്നും കഴിക്കില്ല. പക്ഷെ ഇത് ചീരയുടെ അതെ കയപ്പും ഇല്ല, പക്ഷെ ചീര വളരെ ടേസ്റ്റി ആയിട്ടിരിക്കുന്നു. അതെ, സൂപ്പർ, അടിപൊളി. താങ്ക് യു. നമ്മുടെ ഈ ഷോയുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഇതിനകത്ത് ഒരു ഗസ്റ്റും കൂടെ ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ആകാശ് മുരളി ഫ്രം കണ്ണൂർ. ഹായ്, എൻ്റെ പേര് ആകാശ് മുരളി, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. 10th ആയപ്പോൾ ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഒരു പാട്ടാവാൻ. 1200 ഫീറ്റ് ഓഫ് ലൈക്ക് ഗ്രീൻ സാലഡ് നമ്മൾ കണ്ണൂർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 12th പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയി. സോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഷെഫിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷ് കുക്ക് ചെയ്യണമെന്നായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡിഷായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഇദ്ദേഹത്തെ കുറേ വർഷങ്ങളായിട്ടൊക്കെ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. അപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ, അപ്പോൾ ഇന്ന് ഇതൊരു ഇൻസ്റ്റാഗ്രാം വഴി വന്ന ഒരാളാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന 10th ക്ലാസ് കഴിയുമ്പോൾ മുതൽ എനിക്കറിയാം അങ്ങനെ ഷെഫാവണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അറിയാം. അത് കഴിഞ്ഞ് പുള്ളി പഠനം പൂർത്തിയാക്കി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഷെഫായിട്ട് ചെയ്യുന്നു, പിന്നെ ഒരു വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. എന്താണെന്ന് ആകാശ് കൊണ്ടുവന്ന്? ഞാൻ ആക്ച്വലി മെക്സിക്കൻ സ്റ്റേപ്പിൾ ഡിഷായിട്ട് ഒരു ബിരിയാ ടാക്കോസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. 8 hours സ്ലോ കുക്ക് ചെയ്തിട്ട്, സ്മോക്കറിൽ സ്ലോ കുക്ക് ചെയ്ത മീറ്റ് ആണ്. അതുപോലെ തന്നെ സാൽസിയും ചീസും വെച്ചിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. 8 hours ആണ് ഇത് സ്മോക്ക് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ലൈക്ക് വുഡ് ഫയറിലാണ് ഇത് കുക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്മോക്കി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എന്തായാലും നിങ്ങൾ ലൈക്ക് ആ ഒരു ബീഫ് അത്രയും ടെൻഡർ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് ട്രൈ ചെയ്യാം. പറയൂ, ഒരു ഷെഫ് എന്ന നിലയിൽ 4 വർഷമായിട്ട് പഠിച്ചു പലയിടത്തായി, എന്താണ് അതിന് ആകാശിന്റെ താല്പര്യം, എന്താ എങ്ങനെയാണ് പോകേണ്ടത്, മുന്നോട്ട് പോകാൻ എന്തൊക്കെയാണ് പ്ലാൻ? ഒരു ഇപ്പൊ ജസ്റ്റ് ഒരു 4 years ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി ട്രെയിൻ? 4 years കഴിഞ്ഞിപ്പോ 6 months ആയി. ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഇപ്പൊ 6 months ആയി. ഞാനിപ്പോ ഒരു സ്റ്റാർട്ടപ്പില് പ്രൈവറ്റ് ഷെഫായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മള് പ്രൈവറ്റ് ഡിന്നേഴ്സും പ്ലേറ്റഡ് കോഴ്സസ് ആണ് ചെയ്യുന്നത്. 6 course to 8 course വരെയുള്ള മെനൂസ് ആണ് നമ്മൾ ചെയ്യാറ്. അതുപോലെ തന്നെ ബേസിക്കലി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. റെസിപ്പി വീഡിയോസും അതുപോലെ ലൈക്ക് ഫുഡ് റിവ്യൂസും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതിൽ ത്രൂ തന്നെ ഗ്രോ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാന്. പിന്നെ ഒരു ലൈക്ക് ആസ് എ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ട്. സ്റ്റാർട്ടപ്പിൽ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കുന്നു. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എന്തായാലും വീഗൻ ഒക്കെ ആവുന്നതിന് മുമ്പുള്ള ആദ്യത്തെ ഒരു ട്രീറ്റ് ആയിട്ട് ജസ്റ്റ് ടേസ്റ്റ് ഇത് കണ്ടാൽ ഇടയ്ക്കുന്ന ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, കാണാൻ ഭംഗി, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാനും കൂടെ കുടിക്കും. ഓക്കെ, അടിപൊളി അല്ലേ? നല്ല ആ നമുക്ക് ആ സ്മോക്ക് ചെയ്ത ഫ്ലേവർ. നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഇതിനു മുമ്പ് എപ്പോഴും ഈ സ്മോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് അറിയാണ്ടൊക്കെ നമ്മൾ പുകഞ്ഞ ഭക്ഷണമൊക്കെ വരും. ഇപ്പോൾ അതൊരു ട്രെൻഡായിട്ട് പണ്ട് നമ്മൾ മാറ്റി വയ്ക്കില്ലേ, പുകച്ചുവയുള്ള ഭക്ഷണമൊക്കെ മാറ്റി വയ്ക്കും. ഇപ്പോൾ അത് മനഃപൂർവ്വം പുകച്ച് അത് പുകച്ചിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഫ്ലേവർ വരിക. അപ്പോൾ അത് സ്മോക്ക് ചെയ്ത ഒരുപാട് ബീവറേജസ് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ്. അതുപോലെ മത്സ്യം, മാംസം ഒക്കെ. സ്മോക്ക് ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും അതിന് നെഗറ്റീവ് ഇല്ല, അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. പണ്ട് ഈവൻ നോർത്ത് ഇന്ത്യയിലേക്കുള്ള കബാബ്സ് അവർ മറിനേറ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ ഈ റോയൽ ഫാമിലിയിലേക്കുള്ള, ഞാൻ അതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കിയത്, അവർ മീറ്റൊക്കെ മറിനേറ്റ് ചെയ്തിട്ട് കുറേ നേരം വെച്ചിട്ട് ഈവൻ ഷമി കബാബ് അങ്ങനെ പല സാധനങ്ങളും, ക്ലൗസ് നമ്മുടെ ഗ്രാമ്പു കനലിനകത്തിട്ട് ബട്ടറിനകത്തിട്ടിട്ട് പുകച്ചിട്ട് ഒരു അരമണിക്കൂർ ഈ മീറ്റിനെ മറിനേറ്റ് ചെയ്തിട്ട് മൂടി വയ്ക്കും. അപ്പോൾ ആ മെല്ലെ ആ സ്മോക്ക് അതിനകത്ത് ഇൻഫ്യൂസ് ആയിട്ട് ഭയങ്കര ഗ്രാമ്പു ഇട്ട് പുകയ്ക്കുന്നതാണ്. അപ്പോൾ ഗ്രാമ്പു ഒന്ന് പുകഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഓൾറെഡി ഒരു നാച്ചുറൽ ഫ്ലേവർ ഉണ്ട്. അതിനുശേഷം ഈ സ്മോക്കിൻ്റെ കൂടെ ആയി ഈ മീറ്റിനകത്ത് ഇൻഫ്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ഒന്നിൽ ചാർക്കോളൊക്കെ ഇട്ട തന്തൂറിൽ ഗ്രില്ല് ചെയ്യും, അല്ലെങ്കിൽ അല്ലാതുള്ള കബാബൊക്കെ. അപ്പോൾ ഈ സ്മോക്ക് പണ്ട് തൊട്ടേ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലിത് പുകഞ്ഞ ഫുഡെന്നും പറഞ്ഞ ആളുകൾ നമ്മൾ കേട്ടു. താങ്ക് യു ആകാശ്, താങ്ക് യു സോ മച്ച് ഈ ഒരു ഷോയിൽ വന്നത്. അതുപോലെ അശിഖയുമായിട്ട് സംസാരിക്കാൻ പറ്റി, കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഒരുപാട്
നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മലയാളത്തിലും തമിഴിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരുപാട് പ്രൊജക്റ്റ് വരട്ടെ, അതുകൂടാണ്ട് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ തുടരുക, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ആൻഡ് വീഗൻ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാവട്ടെ. അതുപോലെ ആകാശ് പറഞ്ഞ പോലെ ആകാശ് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാനും അവന് ഒരു ഷെഫ് എന്ന നിലയിൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ഓൾ ദ ബെസ്റ്റ് ഫോർ യു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഗസ്റ്റുകളും അവരുടെ കഥകളും പുതിയ കുറേ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. Thank you so much.